വ്യത്യസ്തമായ ഒരു വഴുതന ഇനം കൃഷി ചെയ്യുന്നവരാണ് കരിവള്ളൂർ പുത്തൂറിലെ കർഷകർ. പുത്തൂർ വഴുതന എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഈ ഇനത്തിന് ഭൗമസൂചിക പദവി ഏറ്റെടുക്കാനുള്ള ശ്രമത്തിലാണ് കരിവള്ളൂർ ഗ്രാമപഞ്ചായത്തും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും. കരിവള്ളൂർ പുത്തൂരിലെ ചില കർഷകർ ഒരു വഴുതന കൃഷി ചെയ്യുന്നുണ്ട്. പുത്തൂർ വഴുതന എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഈ ഇനത്തിന് സവിശേഷതകളേറെയാണ്. നല്ല മഴ ലഭ്യമായാൽ ഒരടിയോളം കായ്കൾ നീളം വയ്ക്കും. കായ്കൾ നീണ്ട് അഗ്രഭാഗം മണ്ണിൽ പൊതിഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ വഴുതനത്തോട്ടത്തിൽ കാണാം. സമീപ പഞ്ചായത്തുകളിൽ നിന്നുപോലും ആളുകൾ പുത്തൂർ വഴുതന അന്വേഷിച്ചു വരുന്നത് പതിവാണ്. സ്വാമിമുക്ക്, ചീമേനി, കാങ്കോൽ, പയ്യന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് പ്രധാന വിപണന കേന്ദ്രങ്ങൾ. കിലോയ്ക്ക് 50 രൂപ മുതൽ 70 രൂപ വരെ കർഷകർക്ക് ലഭിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും ഇലകൾ കരിഞ്ഞുണങ്ങുന്നതും കീടങ്ങളുടെ ആക്രമണവും കർഷകരെ ദുരിതത്തിലാക്കുന്നുണ്ട്. ഇത്തവണ മഴ കുറഞ്ഞതും വഴുതന വിളവെടുപ്പിനെ ബാധിച്ചു. പരമ്പരാഗത രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നതാണ് വഴുതന. നമ്മളിന്ന് സ്വന്തം അരി ഉണ്ടാക്കി വിത്തെടുത്ത് പാവി പ്ലാസ്റ്റിക്കിന്റെ കുറച്ച് പാവിട്ട് രണ്ടാമത് എടുത്തുന്നുണ്ട്. പുത്തൂർ വഴുതന പഴയകാല പ്രതാപത്തോടെ പ്രദേശം മുഴുവൻ എല്ലാവരും കൃഷി ചെയ്യണമെന്നാണ് പരമ്പരാഗത കർഷകരുടെ ആഗ്രഹം. മുൻകാലങ്ങളിലെ പോലെ കൃഷി ചെയ്യാൻ സാധിച്ചാൽ ഭൗമസൂചിക പദവി നേടിയെടുക്കാൻ ഈ ഇനത്തിന് കഴിയുമെന്ന് കൃഷി ഓഫീസർ എ എൻ അനുഷ പറഞ്ഞു. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 50-55 വർഷത്തോളമായി പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന ഒരു വഴുതന ഇനമാണ് പുത്തൂർ വഴുതന. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പണ്ടുകാലത്തെ അതിനൊരു ആ ഒരു രീതിയിൽ ഇത് എല്ലാവരുടെ പുത്തൂരിൽ മാത്രം കാണുന്നതാണ് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിന് ഇവർ തന്നെ പുത്തൂർ വഴുതന എന്നുള്ള ഒരു പേര് നൽകി. നമ്മുടെ കൃഷിവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ഇതൊരു ഭൗമസൂചിക പദവിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ആഗ്രഹം. പുത്തൂർ വഴുതനക്ക് ഭൗമസൂചിക പദവി നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജുവും പറഞ്ഞു. ഈ പുത്തൂരെന്നെ വിത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകതരം വളരെ സ്വാദുള്ള ഒരു വഴുതനയാണ് പുത്തൂർ വഴുതന. ഇപ്പോൾ നമ്മളെ പഞ്ചായത്ത് ഭരണസമിതി ഒരു നൂതന പദ്ധതിയായി വെച്ചുകൊണ്ട് ഭൗമസൂചിക പദവിയിലേക്ക് നമ്മുടെ പുത്തൂർ വഴുതനെ എത്തിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.